വിവാഹ പ്രായം 18 വയസ്സിൽ നിന്ന് 21 വയസ്സാക്കി ഉയർത്താൻ തീരുമാനമായിട്ടുണ്ട്. ഈ തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വിവിധ വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് മുന്നോട്ട് വരുന്നത്. എന്നാൽ സ്ത്രീ സമൂഹത്തിന് പൊതുവെ ഈ ഒരു തീരുമാനത്തിൽ എതിർപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അവരുടെ വിദ്യാഭ്യാസത്തിനും തൊഴിൽ നേടുന്നതിനുമൊക്കെയായി വളരെ ഗുണകരം തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഈ ഒരു പുരോഗമനപരമായ തീരുമാനം. ഇതുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനമല്ലാതെ അവരുടെ തകർച്ചയ്ക്ക് വഴിവെക്കുകയില്ല. ഈ ഒരു തീരുമാനം പെൺകുട്ടികളുടെ സുരക്ഷിതമായ ഭാവിക്ക് ഒരു മുതൽക്കൂട്ടാണെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ തികച്ചും സ്വാഗതാർഹമായ തീരുമാനം തന്നെയാണിത്. എന്നാൽ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കീഴിലുള്ള സംഘടനകളുമൊക്കെ തന്നെ ഈ വിഷയത്തെ മുൻനിർത്തി എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വിവാഹപ്രായം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുൾപ്പെടെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തിലെ രണ്ടു മുന്നണികളും താലിബാൻ മാതൃകയെ പിന്തുണയ്ക്കുകയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ആരോപിക്കുന്നത്. മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കന്മാരും ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരല്ല. താലിബാൻ മാതൃകയാണ് അവർ പിന്തുടരുന്നതെന്നും പാലക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിനെ എതിർക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ്. മുസ്ലിം ലീഗും വനിതാ സംഘടനകളും ഉൾപ്പെടെ വിവാഹപ്രായം ഉയർത്തുന്ന തീരുമാനത്തെ എതിർത്ത് മുന്നോട്ട് വരുന്നുണ്ട്. വ്യത്യസ്തമായ വിശദീകരണങ്ങളാണ് ഇവരൊക്കെ ഈ കാര്യത്തിൽ പങ്കുവെക്കുന്നത്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും തെരഞ്ഞെടുപ്പിനും മേലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്രത്തിൻ്റെ ഈ തീരുമാനമെന്നും ചില വനിതാ സംഘടനാ നേതാക്കൾ ആരോപിക്കുന്നു. സംസ്ഥാനത്ത് മുസ്ലിം മതമൗലികവാദ സംഘടനകൾ സർക്കാരിൻ്റെ സഹായത്തോടെ താലിബാനിസം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുത്തലാഖ്, പെൺകുട്ടികളുടെ വിവാഹപ്രായം, ഹലാൽ യൂണിഫോം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം താലിബാന്റെ നിലപാടാണ് മുസ്ലിം മതമൗലികവാദികൾ പിന്തുടരുന്നത്. UDFൽ നിന്ന് ലീഗും അവർക്ക് പിന്തുണയായി ജമാഅത്തെ ഇസ്ലാമിയും ഇത്തരം നീക്കം നടത്തുമ്പോൾ മറുവശത്ത് CPMനെ സഹായിക്കുന്ന പോപ്പുലർ ഫ്രണ്ടും അതേ മാർഗം സ്വീകരിക്കുന്നു. സജിത്തിൻ്റെ കൊലപാതക കേസിൽ SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ പോലീസ് വഴിവിട്ട് സഹായിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലെ റെയ്ഡുകൾ പോലും പ്രഹസനമാണ്. പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ വിവരം പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ അറിയിക്കുന്നുണ്ട്. CPMഉം പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള രഹസ്യധാരണയാണിത്. കേസന്വേഷണത്തിൽ പോലീസിനെ പിറകോട്ട് വലിക്കുന്നതെന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതിന് ആവശ്യമായ നിയമ നടപടികളുമായി BJP മുന്നോട്ട് പോകും. ജനങ്ങളെ പരമാവധി ബുദ്ധിമുട്ടിക്കുക, ദ്രോഹിക്കുക എന്ന സമീപനമാണ് സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടക്കുന്നത്. ഇതാണ് വയനാട്ടിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ കത്തിയെടുത്തതിലൂടെ കാണാനായതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാക്കൾ ഇന്നലെ രംഗത്ത് വന്നിരുന്നു. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർട്ടി MPമാർ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും നോട്ടീസ് നൽകുകയും ചെയ്തു. ഇത്തരമൊരു നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത്. വിവാഹപ്രായം 21 ആക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഭരണഘടനാ അവകാശങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണെന്നും പാർട്ടി ആരോപിക്കുന്നു. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നത് സമൂഹത്തിൽ ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്നതിന് ഇടയാക്കും. ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര കൂടിയാലോചനകൾ ഉണ്ടായിട്ടില്ലെന്നും ലീഗ് ആരോപിച്ചു. ഈ ആരോപണങ്ങളെയൊക്കെ മുൻനിർത്തിയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഇതര രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്നത്. ചാനൽ ചർച്ചകളിലും സമൂഹ മാധ്യമങ്ങളിലും ഉൾപ്പെടെ ഇപ്പോൾ ഈയൊരു വിഷയമാണ് പ്രമുഖ ചർച്ചാ വിഷയം. തീരുമാനം കേന്ദ്രം പുനഃപരിശോധിക്കുമോ അതോ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.